ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള ആത്തച്ചക്കകളാണ്. അങ്ങനെ കുറേ ഒരുപാട് വിശേഷങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നോക്കിക്കെ, നല്ലൊരു മയിൽ കുട്ടം വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ മയിലിനൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫീലിംഗ് ആണ് കേട്ടോ. നമ്മൾ സൂവിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് മയിലിനെ നല്ല ഇഷ്ടമാണ്. നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ് മയിൽ. അങ്ങനെ നമ്മുടെ മയിൽക്കുട്ടനൊക്കെ ചാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോ ദാ വേറൊരാള് വന്നിരിക്കുന്നു. ഇവൻ ഇവിടുത്തെ സ്ഥിരം സന്ദർശകനാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച എന്താ ഇപ്പൊ കണ്ടു. ശരിക്കും നമ്മൾ നമ്മളുടെ ഫ്രീ ടൈമിൽ ഒന്ന് പ്രകൃതിയോടൊക്കെ ഒന്ന് ഇണങ്ങി ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ജീവികളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഉറുമ്പിനൊന്നിങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവനും ഇവൻ്റെ ഒരു ലൈഫ് ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. അങ്ങനെ ഇതാ മുറ്റത്ത് നിന്നിരുന്ന ഒരു കൂണിനെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് വെച്ച ലൂബിക്കായുടെ മരമാണ് കേട്ടോ. ഇപ്പം ഇതിൽ ധാരാളം ഇങ്ങനെ തളിർത്ത ഇലകൾ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയാണ് കാണാൻ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നമ്മുടെ കൊടിയിൽ നീട്ടിയിട്ടുള്ള നമ്മുടെ കൊടപ്പനാണ്. പല സ്ഥലങ്ങളിലും ഇതിന് പല പേരാണ് പറയുക. വാഴച്ചുണ്ട് എന്ന് പറയും, കൊടപ്പൻ എന്ന് പറയും, കൊപ്ര എന്ന് പറയും. അങ്ങനെ പല പല പേരുകൾ ഇതിനുണ്ട്. ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. വാഴയുടെ എല്ലാ ഭാഗങ്ങളും തെങ്ങിനെ പോലെ തന്നെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് വാഴ. തേനുണ്ട്, തേനുണ്ട്. എല്ലാവരും ഇതും നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് ശ്രമിക്കണം. തോരനോ ഉപ്പേരിയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ചോറ് കുറച്ചെടുത്തതിന് ശേഷം ഇത് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഇതും നമുക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് തരുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതാ ഇത്രയും, ഇതിപ്പോൾ മൂന്നെണ്ണമാണ്, വേറെ കുറച്ചും കൂടി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയും നമ്മൾ ഇവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് കടകളിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ സീതാഫ്രൂട്ട് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഹെൽത്തി ഫ്രൂട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഇത് കിട്ടുകയാണെങ്കിൽ കഴിക്കാൻ നോക്കണം. അതേപോലെ വീട്ടിൽ ഇതിൻ്റെ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ നട്ടുപിടിപ്പിക്കാം. കുറച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അത്രയും ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാവരും നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയി സ്റ്റേ ട്യൂൺ. ബൈ.